ഷോഫ് ഭയങ്കര കൂടുതലായിരുന്നു. വേറെ ഒരിടത്തും ചിലപ്പോ ഉണ്ടായിരുന്നിരിക്കില്ല എന്ന് പറഞ്ഞാ. ഹായ്, വെൽക്കം ടു നിഷാ സ്ട്രീംസ്. ഞങ്ങള് ഇന്ന് വീണ്ടും ഒരു കഥ പറയാനായിട്ട് എത്തിയേക്കുകയാണ്. അപ്പം തമ്മിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ, ഞങ്ങളുടെ രണ്ടുപേരുടെയും ഹോസ്റ്റൽ കഥകൾ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. രണ്ടാളും ഞങ്ങൾ രണ്ടുപേരും ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചതാണ്. അപ്പം ഉള്ളിൽ എവിടെയാണ് പഠിച്ചേ? ഞാൻ കോയമ്പത്തൂർ തമിഴ്നാട് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, കരുമത്താമ്പട്ടി എന്ന് പറയും. അതായത് കോയമ്പത്തൂരിൽ നിന്ന് ഈറോഡ് റോഡിൽ ഒരു 30 കിലോമീറ്റേഴ്സ് കഴിഞ്ഞിട്ട്. ഞാൻ പഠിച്ചത് തക്കല, നാഗർകോവിൽ അടുത്താണ് തക്കല. അധികം പേർക്ക് അറിയുമോ എന്ന് എനിക്കറിയാം, കോയമ്പത്തൂരൊക്കെ ഫേമസ് ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാം. ഇത് നാഗർകോവിൽ എല്ലാവർക്കും, നാഗർകോവിലടുത്ത് തക്കല NI കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, നൂറുൽ ഇസ്ലാം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, അവിടെയാണ് ഞാൻ പഠിച്ചത്. ഞങ്ങളുടെ ഹോസ്റ്റലിൽ ശരിക്കും പുതിയൊരു ബ്ലോക്കായിരുന്നു. അപ്പം ഞാൻ പഠിച്ച സമയത്ത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ കോളേജ് തന്നെ ഒരു പുതിയ കോളേജായിരുന്നു, അധികം വർഷമൊന്നും ആയിട്ടില്ലായിരുന്നു. ഇപ്പം അത് നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന അപ്പം MS മനോന്മണിയം സുന്ദരനാർ യൂണിവേഴ്സിറ്റി ആയിരുന്നു കോളേജ്. എനിക്ക് തോന്നുന്നൊരു 2-3 വർഷമൊക്കെ ആയി കാണത്തുള്ളൂ, എനിക്ക് അത്ര അറിയത്തില്ല. അതായത് പുതിയ കോളേജായിരുന്നു, അതെനിക്കറിയാം. അന്ന് ഞങ്ങളുടെ ഹോസ്റ്റൽ ബ്ലോക്കൊക്കെ പുതിയ ബ്ലോക്കായിരുന്നു. ആ ബ്ലോക്കിൽ ഞങ്ങളായിരുന്നു ഫസ്റ്റ് താമസക്കാർ. വെച്ചാൽ പഴയ ബ്ലോക്ക് വേറെയുണ്ട്, നേരത്തെ ഉള്ളവരൊക്കെ പഠിച്ചിട്ടുണ്ട് പഴയ ബ്ലോക്ക്. അതിനിപ്പുറത്തായിട്ട് ഒരു പുതിയ ബ്ലോക്കിൽ ഞങ്ങളായിരുന്നു അവിടുത്തെ ഫസ്റ്റ് സ്റ്റുഡൻസ്. അതുകൊണ്ട് ഈ റാങ്കിങ് അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഞങ്ങളാണല്ലോ ആ ബിൽഡിംഗ്, ആ ഒരു ബ്ലോക്ക് ഫുൾ ഞങ്ങളെ ഉള്ളൂ. അതിനെനിക്ക് ഓർമ്മയുണ്ട്, ഫസ്റ്റ് ഇയർ ഞങ്ങൾ ചെന്ന ഉടനെ ആദ്യം 2-3 പേരെ പരിചയപ്പെട്ട് അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ഒരു റൂം വേണമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ, ഞാൻ പറഞ്ഞല്ലോ, മുരളിയേട്ടൻ്റെ കസിൻ അല്ല, മുരളിയേട്ടൻ്റെ അനന്തരവൾ, അതെ. അങ്ങനെ ആ പുള്ളിക്കാരിയും പിന്നെ വേറെ 2-3 പേരും, നിരഞ്ജനയും ബീനയും ഞാനും, ഞങ്ങൾ 3 പേരും കൂടെ ആദ്യമേ ഒരു റൂം വേണമെന്നൊക്കെ ചെന്ന് പേരൻസൊക്കെ ഫസ്റ്റ് ജോയിൻ ചെയ്യിക്കാൻ കൊണ്ടുവന്ന ദിവസം അങ്ങനെ ചെന്ന് റിക്വസ്റ്റ് ചെയ്ത് ഫസ്റ്റ് ഇയർ തൊട്ട് ഞങ്ങൾ 3 പേരും 4 വർഷം ഒരേ റൂമിലായിരുന്നു. ബാക്കി എല്ലാവർക്കും അധികം പരിചയമൊന്നും, അന്ന് പരിചയപ്പെട്ടാണ് എല്ലാവരും, എന്നാലും അധികം പരിചയമൊന്നാവാത്തതുകൊണ്ട് ഫസ്റ്റ് ഇയർ എല്ലാവരും ഷഫിൾ ചെയ്ത് അങ്ങനെയൊക്കെ. എനിക്ക് തമിഴ്നാടായതുകൊണ്ട് തമിഴ് സ്റ്റുഡൻസും ഒക്കെ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഇയർ തൊട്ടാണ് പിന്നെ മലയാളികളെല്ലാം കൂടെ ഒരു ഫ്ലോറ്, തമിഴ് കുട്ടികളെല്ലാം കൂടെ വേറെ ഫ്ലോറ്, അങ്ങനെയൊക്കെ ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് അച്ഛനും അമ്മയും ഞാനും കൂടെ ഇവിടുന്ന് ഒരു ടാക്സി പിടിച്ച് ഹോസ്റ്റലിൽ കൊണ്ടുപോയാക്കി. എനിക്കൊരു ലോക്കൽ ഗാർഡിയൻ ഉണ്ടായിരുന്നു, കോയമ്പത്തൂർ അടുത്ത് തിരുപ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്, അവിടെ കൊണ്ടുപോയി ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്ത് പിന്നെ അച്ഛനും ഇവിടെ കൊണ്ടുവന്നിട്ട് ഹോസ്റ്റലിൽ തന്നെ ആക്കിയിട്ട്. പിന്നെ ആ ഹോസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ കോളേജിനോട് ചേർന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോളിടെക്നിക്കും ഒരു ITI പോലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടെ ഉണ്ട് എഞ്ചിനീയറിംഗ് കോളേജിനോട് ചേർന്ന് തന്നെ, അവരുടെ അതേ മാനേജ്മെൻറ്റ്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ഹോസ്റ്റലിൽ ചേർത്ത് ഞങ്ങൾ ഒരു റൂമിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ 6 പേരായിരുന്നു. ഞങ്ങൾ 5 മലയാളികളും ഒരു തമിഴ് ബോയായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഗിങ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ റാഗിങ് വേറെ ഒരിടത്തും ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കില്ല എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു ഇങ്ങനെ ഒരു 4 കെട്ട് പോലത്തെ ഒരു ഹോസ്റ്റൽ ബ്ലോക്കാണ്. അപ്പോൾ ഹോസ്റ്റൽ ബ്ലോക്കിൽ തന്നെ സീനിയേഴ്സ് എല്ലാം മിക്സ്ഡ് ആണോ? ഞങ്ങൾക്ക് ആകെ ഒറ്റ ഹോസ്റ്റൽ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും. ഗ്രൗണ്ട് ഫ്ലോർ ഒരു സൈഡിൽ മുഴുവൻ ഫസ്റ്റ് ഇയേഴ്സും ഓപ്പോസിറ്റ് സൈഡിൽ എനിക്ക് തോന്നുന്നു 3rd ഇയേഴ്സ് ആയിരുന്നു. ഞങ്ങളുടെ നേരെ ബ്ലോക്കിലുണ്ടായിരുന്നത് ഫൈനൽ, നേരെ മുകളിലുണ്ടായിരുന്ന ഫൈനൽ ഇയർ, പിന്നെ 3rd ഇയറിൻ്റെ മുകളിൽ 2nd ഇയേഴ്സ് ആയിരുന്നു. പക്ഷേ എല്ലാ രാത്രി ഒരു 6 മന്ത്സോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ 6 മാസത്തോളം റാഗിങ് എന്ന് പറഞ്ഞാൽ നല്ല റാഗിങ് ആയിരുന്നു. ഇമാജിനറി ചെയർ, പിന്നെ വാളില് കൂടെ സ്പൈഡർ കയറുന്ന പോലെ കയറാൻ പറ്റത്തില്ല, കയറാൻ പറ്റാത്തപ്പോ അടി അടി. പിന്നെ ആരുടെ അടുത്തെങ്കിലും ഒക്കെ ചെന്നിട്ട് സീനിയർ ഗേൾസിന്റെ അടുത്തൊക്കെ ചെന്നിട്ട് ഇല്ല, സാറ്റർഡേ സൺഡേ ഹോളിഡേ ആണല്ലോ. നമ്മള് കോയമ്പത്തൂരൊക്കെ ആയതുകൊണ്ട് വീട്ടിലോട്ടൊക്കെ എന്താ പറയാ, മാസത്തിലൊരിക്കല് അല്ലെങ്കിൽ 2 മാസത്തിലൊരിക്കലൊക്കെ വരാറുണ്ടായിരുന്നുള്ളൂ. കാര്യം സിറ്റിക്കകത്തുനിന്ന് 30 കിലോമീറ്റേഴ്സ് വിട്ടായതുകൊണ്ട് അവിടെ വരെ വരാൻ കുറെ സമയം എടുക്കും. അങ്ങനെ ഫസ്റ്റ് ഇയർ മാത്രമേ അവിടെ നിന്നുള്ളൂ, സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്ക് പുറത്തേക്ക് വന്നു.
അന്ന് നന്നായിട്ട് പഠിക്കാൻ വേണ്ടി വന്നതല്ലേ, അതിനോട് പറഞ്ഞു നന്നായിട്ട് ആദ്യ ഫസ്റ്റ് ഇയർ ഉഴപ്പൊക്കെ ആയതുകൊണ്ട് നന്നായിട്ട് പഠിക്കാൻ വേണ്ടി വേറെ എവിടെയാ പോയത്? ഫസ്റ്റ് ഇയർ ഫുൾ എല്ലാ പേപ്പറും ഞാൻ പാസ്സായി. ഓഹോ, പിന്നെ ഫുൾ പാസ്സാവാത്ത ഒരു റീസൺ എപ്പോ ചോദിച്ചാലും പറയുന്നത് എന്താ പറയുക, പുള്ളിയുടെ ജോണ്ടിസ് മഞ്ഞപ്പിത്തം വന്നത് കാരണം ഞാൻ ഫൈനൽ ഇയർ പാസ്സായില്ല എന്നുള്ള സ്റ്റോറി ഞാൻ എനിക്ക് എപ്പോഴും ആ സ്റ്റോറി പറയും കേട്ടോ. മഞ്ഞപ്പിത്തം വന്നത് കാരണം പഠിക്കാത്തോണ്ടല്ല, സെവൻത് സെമിസ്റ്ററിൽ വെച്ചിട്ടായിരുന്നു സിവിയർ അറ്റാക്ക് ഓഫ് ജോണ്ടിസ് വന്നു. എക്സാമിന്റെ ഒരു എല്ലാ പേപ്പറും പാസ്സായോ സെവൻത് സെമിസ്റ്റർ വരെ? മൂന്ന് 3 or 4 അരിയേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 4 അരിയർ അത്, പിന്നെ 7th സെമിസ്റ്റർ മൊത്തം പോയി. അപ്പോൾ 8 പേപ്പർ ഫൈനൽ സെമിസ്റ്ററിലും വീണ്ടും കേട്ടോ. അങ്ങനെ 10, 25, 30 പേപ്പർ എഴുതിയപ്പം ഫുള്ളായിട്ട് അങ്ങ് പോയി. പിന്നെ ഒരു 3 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു പോയത്. പിന്നെ അപ്പോഴത്തേക്ക് ക്ലാസ് കുറെ പോയി, അങ്ങനെ 7th സെമിസ്റ്ററാ പോയി. മനസ്സിലായി? 25 പേപ്പറാണോ പിന്നെ ഒരുമിച്ച് എഴുതിയെടുത്ത്? 25 അതെ, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തീർന്നില്ല, പിന്നെ ഒരു 6 മന്ത്സ് എക്സ്റ്റൻഷനിലാണ് തീർന്നത്. കാരണം ഫസ്റ്റ് അറ്റംപ്റ്റിൽ 8+2 10 26 or 27 പേപ്പർ ഒറ്റയടിക്ക് 8th സെമിസ്റ്ററിൽ എഴുതിയിരുന്നു. അതിനകത്ത് 18 or 19 കണ്ടേ കിട്ടിയുള്ളൂ. ബെഞ്ചടിച്ച് പാസ്സായാലും നമുക്കൊരു ഒരു പിന്നീട് ഒരു കോൺഫിഡൻസ് വരും. അല്ലെങ്കിൽ ഇതേപോലെ IT പാസ്സായിട്ട് പിന്നെ ഞാൻ വെറുതെ വീട്ടുകാർ തള്ളി വിട്ടാന്ന് പറഞ്ഞിട്ട് തള്ളി വിട്ടതാണോന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞോട്. ആ സമയത്ത് എല്ലാരും എഞ്ചിനീയറിംഗിന് പോവായിരുന്നു, അതുകൊണ്ട് എനിക്കും എഞ്ചിനീയറിംഗ് എന്ന് പോണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് എൻട്രൻസ് കിട്ടിയില്ല. അത് നമ്മുടെ കേരളത്തിൽ പഠിക്കണമെങ്കിൽ എൻട്രൻസ് എഴുതി മേടിക്കണമല്ലോ. പക്ഷേ ഇപ്പോഴൊക്കെ എനിക്ക് 10,000 റാങ്ക് ഒക്കെ ആയാലും കിട്ടും. ആ സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ട സമയത്ത് 2000 റാങ്ക് വരും. അപ്പം എനിക്ക് 5,000 സംതിങ് ആയിരുന്നു റാങ്ക്. അപ്പം കേരളത്തിലെങ്ങും പിന്നെ 5,000 സംതിങ് ആയിരുന്നു എന്നുള്ളതിന് പ്രൂഫൊന്നും ഇല്ല. അയ്യോ, അല്ല 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 അല്ല, അയ്യോ സത്യം 5,000 സംതിങ് തന്നെ ഉണ്ടായിരുന്നു റാങ്ക്, 5,000 സംതിങ് ഉണ്ടായിരുന്നു. പക്ഷെ കിട്ടുകയാണെങ്കിലും പാലക്കാട് അവിടെയൊക്കെ കിട്ടുള്ളൂ, പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ കിട്ടുള്ളൂ. അപ്പം അപ്പയ്ക്ക് അമ്മയ്ക്ക് അത്രയും ദൂരത്തോട്ട് വിടാനായിട്ട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ട്രിവാൻഡ്രത്തല്ലേ, പാലക്കാട് എന്ന് പറയുന്നത് നല്ല ദൂരമല്ലേ, അതുകൊണ്ടാണ് പിന്നെ അല്ലാതെ ഇവിടെ തമിഴ്നാട്ടിൽ കൊണ്ട് അവിടെ ചേർത്തത്. അതാകുമ്പോൾ എനിക്ക് ഞങ്ങളുടെ അവിടെ നിന്ന് ഞാൻ ആ ട്രിവാൻഡ്രത്തിൻ്റെ അങ്ങേറ്റമായതുകൊണ്ട് വീട്ടിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ യാത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ശരിക്കും എന്നെ കൊണ്ട് അവിടെ ചേർത്തത്. എഞ്ചിനീയറിംഗിന് ചേർന്ന് ആ സമയത്ത് എല്ലാവരും അങ്ങനെ, അതുകൊണ്ട് എനിക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു ആ സമയത്ത് പഠിക്കണം. പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ അത് കഴിഞ്ഞ് ജോലിക്ക് പോകണം എന്നൊക്കെ ഉള്ളൊരു താല്പര്യത്തിലാണ് ഞാൻ പഠിച്ചത്. പഠിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ അങ്ങനെ തന്നെ വിചാരിച്ചത്. പക്ഷെ പഠിച്ചു കഴിഞ്ഞ ഉടനെ ഞാൻ പറഞ്ഞല്ലോ ഫൈനൽ ഇയർ നേരത്തെ ഇത് പാസ്സായി കഴിഞ്ഞ് ഉടനെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചു അറിയില്ല. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പറയുന്നത് അല്ലെങ്കിൽ കമ്പനിയുടെ സിഇഒ പറയുന്നത് അല്ല, അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ അത് കൂടെ പഠിച്ച ആൾക്കാരെന്നുള്ള നിലയ്ക്ക് എന്നോട് പഠിച്ചവരൊക്കെ ഇപ്പൊ നല്ല ബ്രെയിൻ എത്രത്തോളം ഉണ്ടെന്നുള്ളത് അവരൊക്കെ പറഞ്ഞു. അത്യാവശ്യം ചുമ്മാ കുറെ കാണാപ്പടം പിടിച്ച് പാസ്സായത് കൊണ്ട് ബുദ്ധി വരണമെന്ന് ഒരു നിർബന്ധം. ശരി, സംഭവിച്ചു. എനിക്ക് എഞ്ചിനീയറിംഗ് ആ സമയത്തൊക്കെ ഇഷ്ടമായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടിയൊന്നും അല്ല. ആ പറഞ്ഞ കറക്റ്റാണ്, ഞാൻ കുറെയൊക്കെ കാണാപ്പടം പഠിച്ച് തന്നെയാണ് പാസ്സായിക്കൊണ്ടിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ ആ ജോലിക്ക് കല്യാണം കഴിഞ്ഞു, ഉടനെ അങ്ങോട്ട് കല്യാണം കഴിഞ്ഞു, 1 മാസം അവിടെ പോയി, പ്രഗ്നന്റ് ആയി. അങ്ങനെ പിന്നെ എനിക്ക് നന്ദുവിനെ എവിടെയെങ്കിലും ആക്കിയിട്ട് ജോലിക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു. നമ്മള് കുട്ടികള് നമ്മൾ തന്നെ വളർത്തണം, അല്ലാതെ സെർവൻസ് വളർത്തണം, അതിനോട് എനിക്ക് താല്പര്യമുള്ളൂ. ഒരുപാട് പേര് എന്നോട് അപ്പം പറയുമായിരുന്നു, എല്ലാവരും വീട്ടുകാരൊക്കെ പ്രഷറൈസ് ചെയ്യായിരുന്നു ജോലിക്ക് പോകാനായിട്ട്. പക്ഷെ എനിക്ക് പിള്ളേരെ എവിടെയെങ്കിലും ഏൽപ്പിച്ചിട്ട് ജോലിക്ക് പോകുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് ജോലിക്ക് പോകാൻ ഞാൻ നമ്മൾ പറഞ്ഞ ഹോസ്റ്റൽ കഥകൾ എഴുതി. ഇപ്പം അത് കഴിഞ്ഞുള്ള കഥ എത്തി, അത് വേണ്ട, നമുക്ക് ഹോസ്റ്റലിലോട്ട് തിരിച്ചു വരാം. ആ അപ്പം ഹോസ്റ്റൽ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ആ ബ്ലോക്കിൽ ഞങ്ങളായിരുന്നു ഫസ്റ്റ് ആ താമസക്കാരെന്ന് പറയാം. ഫസ്റ്റ് ഇയർ പക്ഷേ ഞങ്ങൾ ശരിക്കും നല്ല രസമായിരുന്നു ഹോസ്റ്റലിനകത്തെന്ന് പറയുന്ന. ആദ്യം ആ മലയാളി പിള്ളേരെല്ലാം കൂടെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും നല്ല പരിചയമായി കേട്ടോ. ചെന്ന് ആ ഉടനെ വലിയ താമസമൊക്കെ ഒന്നും ഇല്ലാതെ എല്ലാ റൂമുമായിട്ട് മലയാളി പിള്ളേരെല്ലാം കൂടെ നല്ല പരിചയം. തമിഴ് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ, കുറേ നല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം ഹോസ്റ്റലിൽ നിന്ന് കോളേജിൽ നിന്ന് എത്തിയ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ആരുടെങ്കിലും ഒരാളുടെ റൂമിലായിരിക്കും എല്ലാവരും കൂടെ. ഞാനൊക്കെ എല്ലാ വീക്കെൻഡും ഞങ്ങളുടെ 3 പേരും, ഞാൻ എൻ്റെ റൂമിലുള്ള ഞങ്ങൾ 3 പേരും
എല്ലാ വീക്കെൻഡും തിരിച്ച് വീട്ടിൽ വരും. ഒന്നര മണിക്കൂർ കുറച്ച് ദൂരം ഓടിപ്പോ പത്തനംതിട്ട അങ്ങോട്ട് തൊടുപുഴ അങ്ങോട്ടൊക്കെ ഉള്ളവർക്ക് എല്ലാ ആഴ്ചയും വീട്ടിൽ പോകത്തില്ല, വലിയ ലോങ് വെക്കേഷൻ ഒക്കെ വരുമ്പോഴേ വീട്ടിൽ പോകുള്ളൂ. അപ്പൊ ട്രിവാൻഡ്രംകാരായിട്ടുള്ളവരാണ് എല്ലാ ആഴ്ചയും. ട്രിവാൻഡ്രംകാരെല്ലാവരും മിക്കവാറും എല്ലാ വീക്കെൻഡും ഫ്രൈഡേ വൈകിട്ട് തിരിച്ച് ഫസ്റ്റ് ഇയർ ഞാൻ പറഞ്ഞല്ലോ ആരെയും വിളിക്കാൻ വരണം, അപ്പോഴാണ് ഈ മുരളിയുണ്ടെങ്കിൽ വിളിക്കാൻ വന്നിട്ടുള്ളത്. സെക്കൻഡ് ഇയർ തൊട്ട് തന്നെത്താനെ പോയി തുടങ്ങി. അപ്പൊ വീട്ടിൽ വരുന്ന സമയമൊക്കെ തിരിച്ചു വരുമ്പോൾ ഞങ്ങളിങ്ങനെ കുറേ സ്നാക്സ് മേടിച്ചുകൊണ്ട് വരും. സ്നാക്സ് മേടിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു കഥയുണ്ട്, എങ്ങനെ പഴം രസകദളി പഴം മേടിക്കും. അപ്പം എങ്ങനെയാന്ന് പറയാം, ഞാനും പപ്പയും കൂടെ ട്രിവാൻഡ്രത്ത് പാളയം പറഞ്ഞൊരു മാർക്കറ്റുണ്ട്, അവിടെ നിന്ന് പോയാൽ പഴം മേടിക്കുന്നത്. ആ കഥ മുരളിയേട്ടനൊക്കെ അറിയാം. ഞങ്ങൾ എങ്ങനെയാന്ന് പറയും പഴം മേടിക്കുന്നത്, ഞാനും പപ്പയും കൂടെ അമ്മ അതിനൊന്നും വരാറില്ല, അങ്ങനൊന്നും ഇടപെടാറില്ല. അപ്പം ഞാനും പപ്പയും കൂടെ പോയി ആ പഴക്കടക്കാരെ ഞങ്ങളെ കാണുമ്പോഴേ അറിയാം. ആദ്യത്തെ കുറേ ദിവസം ഇങ്ങനെ പറയും, ആദ്യം ഇപ്പം മൺഡേ ട്യൂസ്ഡേ കഴിക്കാൻ ഒരു സെറ്റ് പഴുക്കുന്ന മണ്ണ. ആരെങ്കിലും ഹോസ്റ്റലിൽ പോയിട്ടുണ്ടോ? മൂന്ന് പഴം, രണ്ട് ഭാഗം പോരട്ടെ, മൂന്ന് പഴം, അത് കഴിഞ്ഞ് ഇപ്പുറത്തെ കുറച്ചുകൂടെ പഴുത്ത് പഴുത്ത് അങ്ങനെ അഞ്ചു ദിവസം ഇങ്ങനെയൊക്കെ എടുത്തു കൊടുക്കുന്ന കടക്കാരനെ വേണം. എനിക്ക് കടക്കാരന്റെ മോഹം സത്യമായിട്ട് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ആ ഒരു മോഹം എനിക്ക് നല്ല എന്റെ മനസ്സിലുണ്ട്. ചില കാര്യങ്ങളും എനിക്ക് ഭയങ്കര മറവിയുള്ള കൂട്ടത്തില് ചില കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ നിൽക്കുമല്ലോ. അങ്ങനെ എനിക്ക് അയാളുടെ മോഹമൊക്കെ നല്ല ഓർമ്മ. രണ്ടു ദിവസം കഴിഞ്ഞ് പഴുക്കുന്ന മൺഡേ ട്യൂസ്ഡേ ഒരു സെറ്റ് പഴം, അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് പഴുക്കുന്ന കുറച്ച് പഴം, അങ്ങനെ ഒരു വലിയ ഇതാക്കി അയാൾ പേപ്പറിലൊക്കെ പൊതിഞ്ഞ് അങ്ങനെയാണ് ഞാൻ രസകളി പഴം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതെന്റെ ഫേവറേറ്റ്. രസകളി പഴവും നമ്മുടെ ഇത് ലേത്തയ്ക്ക ഉപ്പേരിയും കൂടെ ഭയങ്കര കോമ്പിനേഷൻ, അതിങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ച് ഇങ്ങനെ കഴിക്കും. ആ സമയത്ത് നല്ല ഗുണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല തീറ്റയായിരുന്നു കേട്ടോ. പക്ഷെ ഹോസ്റ്റലിലെ ഫുഡൊന്നും ഒരു രക്ഷയില്ല, ഇഷ്ടപ്പെടത്തില്ലായിരുന്നു. മെയിൻ കഴിപ്പ് തന്നെ വെളിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരംകാർക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ഈ ഇതിന്റെ ഈ ഷോ ഓഫ് ഭയങ്കര കൂടുതലായതുകൊണ്ട് ഇവരെ നിശയം പിന്നെ എന്താ കസിനെയൊക്കെ എങ്ങനെയാന്ന് വളർത്തിയെന്നറിയോ അവര്. അതായത് വീട്ടിൽ നിന്ന് മക്കളെ നിങ്ങൾ ഹോസ്റ്റലിൽ ഫുഡൊന്നും കഴിക്കരുത്. വീട്ടിൽ നിന്ന് ഇങ്ങനെ മൺഡേ ഒരു പാക്കറ്റ്, ട്യൂസ്ഡേ വേറൊരു പാക്കറ്റ് എന്ന് പറഞ്ഞിങ്ങനെ പാക്ക് ചെയ്ത് കൊടുത്തയച്ചിട്ട് ഹോസ്റ്റലിൽ വെറുതെ ഇങ്ങനെ ഫീസ് കൊടുക്കുക. അല്ലാതെ ബാക്കി എല്ലാം ഇവര് പുറത്തുനിന്ന് കഴിക്കാനും എല്ലാത്തിനും പൈസ കൊടുത്തു വിടുക. അതാണ് ഞാൻ പറഞ്ഞത്. വെയിറ്റ് ഒരു കറക്ഷൻ ഉണ്ട്, അങ്ങനെ ഷോ ഓഫ് ഒന്നും അല്ല. ഹോസ്റ്റലില് അവിടെ തമിഴ്നാടായോണ്ട് പൊങ്കല് അത് ഞങ്ങൾക്കൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു, അതുകൊണ്ടാണ്. അപ്പൊ ഞങ്ങളുടെ ഹോസ്റ്റൽ ലേഡീസ് ഗേൾസ് ഹോസ്റ്റലിലെ കോമ്പൗണ്ടിനകത്ത് തന്നെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്, അവിടെ ഉച്ചക്ക് നല്ല ചോറ്. എനിക്ക് എപ്പോഴും മീനൊന്നും ഇല്ലാതെ എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹോസ്റ്റലില് പഠിച്ച ഫുഡ് കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇതേപോലത്തെ തമിഴ്നാട്ടിലെ ഒരു ഹോസ്റ്റലിൽ തന്നെ ഹോസ്റ്റലില് നല്ല ഫുഡല്ലായിരുന്നു. ഹോസ്റ്റലില് നല്ല ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വീട്ടിലോട്ട് വന്ന് കഴിച്ചു കഴിയുമ്പോണ്ടല്ലോ ഇതൊക്കെ എന്ത് ഫുഡാന്നുള്ള രീതിയിൽ തോന്നുമായിരുന്നു ആ സമയത്ത്. അത്രയ്ക്ക് ഉഗ്രം ഫുഡായിരുന്നു. അപ്പൊ ഇവരൊക്കെ ചുമ്മാ ഈ ഞാൻ പറഞ്ഞില്ലേ ചെറിയ ഒരു അഡ്ജസ്റ്റ്മെന്റ് പോലും അല്ല അങ്ങനെയല്ല. ഞങ്ങളുടെ ഹോസ്റ്റലിൽ ആ സമയത്ത് ഫുഡ് എനിക്ക് ആ പച്ചരി ചോറൊന്നും വലിയ ഇഷ്ടമല്ല. അതാണ് ആ നമ്മുടെ ചുമന്ന ചോറ് അതൊക്കെയാണ് ചോറ് മീൻകറിയൊക്കെ തൊട്ട് ഞാനൊന്നും പച്ചരി ചോറ് കഴിച്ചല്ല. മുരളിയുടെ ഇപ്പോഴും അത് ഇഷ്ടമാണ്, തൈര് സാദം ഒക്കെ ഇപ്പോഴും വലിയ ഇഷ്ടമാണ്. ഒന്നാ മെസ്സിന്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഈ ചെറിയ ക്യാൻറ്റീൻ. അവിടെ ഉച്ചയാകുമ്പോഴത്തേക്ക് നല്ല ചോറ് മീൻകറി കപ്പ മീൻകറി ഒക്കെ എല്ലാ ദിവസവും ഉച്ചയാകുമ്പോ അവിടുന്ന് എല്ലാരും അവിടെ പോയി മേടിക്കും. അപ്പൊ അതുകൊണ്ട് ഉച്ചക്കത്തെ ഊണ് മെയിനായിട്ട് ഞാൻ മെസ്സിൽ പോയി കഴിക്കാറേ ഇല്ല. ഹോസ്റ്റൽ മെസ്സിൽ ഉച്ചക്കത്തെ ഊണ് കഴിക്കുന്നത് വളരെ കുറവാണ്. ഈ ക്യാൻറ്റീൻ ഇല്ലാത്ത ദിവസമൊക്കെ കഴിച്ചിട്ടുള്ളൂ. നിങ്ങൾ അവിടെ പോകുന്നതിന് വരെ ഇവിടെ നല്ല മീൻകറിയുടെ ഒക്കെ മണം വരുമ്പോൾ നാച്ചുറലി എല്ലാവരും അങ്ങോട്ട് പോകും. മുരളിയിട്ട് നല്ല റോസ് മിൽക്ക് ഒക്കെ ഇട്ടുവരുന്ന അവിടെ എനിക്ക് എല്ലാവരും പൈസ ഒക്കെ തന്നേക്കാൻ ഒരുപാടൊന്നും ചെലവാക്കത്തില്ല. അത് എനിക്ക് ആകെ വീക്ക്നെസ് എന്ന് പറയുന്ന ഫുഡാണ്. അപ്പൊ അത് മാത്രമേ ഞാൻ അവിടെ നിന്ന് ഉച്ചക്കത്തെ ആഹാരം മാത്രം ക്യാൻറ്റീനിൽ നിന്ന് എല്ലാ ദിവസവും മേടിക്കുമായിരുന്നു. വേറെ പിന്നെ അത്ര തന്നെ കുട്ടിയത് വേറെ ഒരു ഉഴപ്പിനും പോലെ ആഹാരത്തിന് വേണ്ടി മാത്രമേ പോകുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ആ ഹോസ്റ്റലില് കോളേജിൽ തന്നെ ഞങ്ങളുടെ ഒരു ഗ്യാങ് നൊട്ടോറിയസ് ആയിരുന്നു കേട്ടോ. അക്കാര്യത്തിൽ വെച്ചാൽ വെളിയിലൊരു ക്യാൻറ്റീൻ ഉണ്ട്, കുറച്ച് രണ്ടു മൂന്ന് ക്യാൻറ്റീൻ ഉണ്ട്, ഒരെണ്ണം ബോയ്സ് ക്യാൻറ്റീൻ. അല്ലാതെ ഒരു കോമൺ ഞങ്ങളുടെ ഹോസ്റ്റൽ ഭയങ്കര കോളേജ് എന്ന് തന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കോളേജാണ്. അപ്പം കോളേജിന്റെ തൊട്ടടുത്തൊരു ക്യാൻറ്റീൻ ഉണ്ട്, അവിടെ നല്ല കാപ്പി കിട്ടും, നല്ല കട്ടിക്ക് പാലൊക്കെ ഒഴിച്ചിട്ട് നല്ല കാപ്പി. അപ്പൊ ശരിക്കും അവിടെ ഗേൾസ് ഒന്നും എപ്പോഴും പോയി കുടിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾ എല്ലാവരും അവിടെ പോയി കുടിച്ച് ആകെ ആ കുറച്ച് നാൾ ഭയങ്കര കംപ്ലൈന്റ് ഒക്കെ വന്നു ഇങ്ങനെ അവിടെ പോയി കുടിക്കരുത്. എന്നാലും ഞങ്ങൾ വീണ്ടും വീണ്ടും അതിൻ്റെ ഒരു നൊട്ടോറിയസ് ഗ്യാങ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ സ്ഥിരം അവിടെ പോയി കാപ്പി കുടിക്കും. അവിടെ ഗേൾസ് ഒന്നും പോരുതെന്നാണ് വെപ്പ്, എന്നാലും പോവായിരുന്നു കേട്ടോ അവിടെ.
ഈ ആകെ ഫുഡിന് വേറെ വേലത്തരങ്ങൾ ഒന്നും കാണിച്ചില്ല. മുല്ലേടിന്റെ പോലെ വേലത്തരങ്ങൾ കാണിച്ചു, അതല്ലേ വീണ്ടും പറയുന്നത്. ആകെ ഫുഡ് മാത്രമായിരുന്നു വീക്ക്നസ്. മുല്ലേടിന്റെ വേലത്തരങ്ങൾ പോരട്ടെ. വേലത്തരം ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സാധാരണ ഈ എൻജിനീയറിങ്ങിനൊക്കെ പഠിക്കുമ്പോൾ അത്യാവശ്യം ചെറുതായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ചില ദുശീലങ്ങൾ, എസ്പെഷ്യലി ആണുങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ചെറിയ ചെറിയ സിഗരറ്റ് വലി, ചെറിയ രീതിയിലുള്ള വെള്ളമടി. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഹോസ്റ്റലിൽ നിന്ന് ഫസ്റ്റ് ഇയറിലെ ഹോസ്റ്റലിലെ ഫുഡിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ കുറച്ചുകൂടെ കോയമ്പത്തൂർ സിറ്റിയുടെ അടുത്തേക്ക് മാറി. മാറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മളൊരു കുറച്ചുകൂടെ ഒരു കമ്പൈൻ സ്റ്റഡി എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മളൊരു നാല് പേര്, ഒരേ മലയാളികൾ തന്നെ, നാല് പേര് ഒരു റൂമിലും നാല് പേര് വേറെ റൂമിലും. അതായത് ഞാൻ ഈ പഠിപ്പിസ്റ്റുകളായ നാല് പേരുടെ കൂടെ നല്ല രീതിയിൽ പഠിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് പഠിപ്പിസ്റ്റുകളായ ഒരു മൂന്ന് പേരുടെ കൂടെ ഞാൻ റൂം എടുത്തു, വേറൊരു നാല് പേര് വേറെ റൂമിലെടുത്തു. അവർ വേറൊരു കാറ്റഗറിയിൽ. എന്നിട്ടിപ്പോൾ പഠിപ്പിസ്റ്റുകളുടെ കൂടെ റൂം എടുത്തിട്ട് പഠിപ്പിസ്റ്റുകൾ മൂന്ന് പേര് എപ്പോഴും അതിനകത്തിരിക്കും, ഞാൻ എപ്പോഴും മറ്റേവരുടെ കൂടെ മറ്റേ റൂമിലും പോയി ചീട്ട് കളി. പിന്നെ അവിടുത്തെ പിന്നെ അവിടെ ഒരു മെസ് ഉണ്ടായിരുന്നു അടുത്ത്, മിക്കവാറും ഫുഡൊക്കെ എന്റെ അവിടെ തന്നെ ആയിരുന്നു. അതെ, അത് തന്നെ പറഞ്ഞ അങ്ങനത്തെ ചീട്ടുകളി വെള്ളം പൊടി ഇതൊക്കെയായിരുന്നു മുല്ലേണ്ട. അപ്പൊ ഞാൻ പാവം ഇച്ചിരി ഹോസ്റ്റലിൽ നല്ല ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് മേടിച്ചാണ് ആകെ ചെയ്ത കാര്യങ്ങളൊക്കെ. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ലിമിറ്റഡ് ആയിട്ടുള്ള പരിപാടികൾ ഇതൊക്കെ ഉള്ളു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും അങ്ങനെ പൈസ തന്ന് വിടത്തില്ല. പൈസ ഇതൊക്കെ തന്നു വിടാഞ്ഞിട്ടാണ് ഇത്രയൊക്കെ കാണിച്ചു, അതാണ് പ്രശ്നം. തന്നുവിടാൻ അവർക്കൊരു വിശ്വാസം വേണം. തന്നുവിട്ടാലും ഇവരൊന്നും ചെയ്യില്ല എന്ന വിശ്വാസം ഉണ്ടെങ്കിൽ തന്നുവിടാം. അതൊക്കെയായിരുന്നു ഞാൻ ഉണ്ടാക്കിയ വിശ്വാസം. പക്ഷെ ആ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മള് എല്ലാം ഇപ്പൊ ഒരു സാധനം, ഞാനൊക്കെ ഹോസ്റ്റലിലോ പുറത്തോ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനുള്ള മാത്രം കഴിച്ചിട്ടായിരുന്നു ഇത് ചെയ്തോണ്ടിരുന്നെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്റ്റലില് ചുമ്മാ ഉച്ചക്കത്തെ ഫുഡ് മാത്രമേ ഉള്ളൂ കഴിക്കാത്ത. ഞാൻ കുറ്റം പറയാല്ല, ബ്രേക്ക്ഫാസ്റ്റ് വളരെ നല്ലതായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റും രാത്രിയിലത്തെ ഫുഡും നല്ലതായിരുന്നു. ഉച്ചക്ക് ആ പച്ചരി ചോറ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് നമ്മളെ വെളിയിലത്തെ ആ ക്യാൻ്റിൽ നമ്മുടെ നല്ല നമ്മുടെ നാടൻ വട്ടാരിയും വട്ടാ ചോറും നല്ല മീൻകറിയൊക്കെ ഉള്ളപ്പം ഉച്ചയ്ക്ക് അവിടുത്തെ പൊങ്കലും പച്ചരി ചോറും ഒന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഉച്ചയ്ക്കത്തെ മാത്രമേ ഉള്ളൂ ഞാൻ മെസ്സിൽ നിന്ന് കഴിക്കാത്ത. അല്ല, ഞാൻ ഫുൾ പൈസയൊന്നും കളഞ്ഞിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റും രാത്രിയിലത്തെ ഡിന്നറും ഒക്കെ ഞാൻ മെസ്സിൽ നിന്ന് തന്നെ കഴിച്ചുകൊണ്ടിരുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ നല്ലതായിരുന്നു കേട്ടോ. വെച്ചാൽ ദോശ ഒക്കെ ആയിരുന്നു, ദോശ എല്ലാം ഉണ്ടായിരുന്നു. നല്ല ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് നല്ലതായിട്ടാണ് ഓർമ്മ. ഒരു രാവിലെ എഴുന്നേറ്റ ഉടനെ ആദ്യം ഞങ്ങളുടെ ബ്ലോക്കിൽ നിന്ന് അപ്പുറത്ത് പഴയ ബ്ലോക്കിലാണ് ഈ മെസ്സുള്ളത്. അപ്പം കുറച്ച് നടക്കണം. രാവിലെ 6 മണിയാകുമ്പം ഞങ്ങളുടെ കയ്യിലൊക്കെ ഓരോ പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ വീട്ടിൽ നിന്ന് തന്നെ പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ കൊണ്ടുവന്ന് വെക്കും. ഗ്ലാസ്സും എടുത്തുകൊണ്ട് കാപ്പി എടുക്കാനായിട്ട് പോകും. അത് കഴിഞ്ഞ് പിന്നെ ഒരു 8 ഞങ്ങളെല്ലാവരും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു 8 ആകുമ്പോഴാണ് എല്ലാവരും കൂടെ ഒരുമിച്ചാണ് പ്ലേറ്റും ഒക്കെ ആയിട്ട് പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനം പറയും. കുറേ കഴിയുമ്പോൾ അവിടുത്തെ വാർഡനൊക്കെ വന്ന് ഓടിക്കും കേട്ടോ. അപ്പോൾ പൊക്കോ പൊക്കോ എന്നൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓടിക്കും. പിന്നെ ഞങ്ങൾക്കൊരു പരിപാടി ഉണ്ടായിരുന്നു. ഒരു ദിവസം കോളേജിൽ ഇപ്പം വയറുവേദന അങ്ങനെയൊക്കെ ചെറിയ എന്തെങ്കിലും അല്ലെങ്കിൽ വയറുവേദന ഒന്നും കാണുന്ന ചില ദിവസം കോളേജിൽ പോകാൻ മടിയാണെങ്കിൽ റൂംമേറ്റിന് അല്ലെങ്കിൽ അപ്പുറത്തെ ആരോടെങ്കിലും പറയും. ഞങ്ങളുടെ റൂംമേറ്റ്സ് ചിലപ്പോൾ മൂന്നുപേരോട് ഒരുമിച്ചുണ്ടാകും. വേറെ ആരുടെയെങ്കിലും താക്കോല് കൊടുത്തിട്ട് പറയും ഒന്ന് റൂം വെളിയിൽ നിന്ന് വെച്ചാൽ വാർഡൻ വന്ന് ചെക്ക് ചെയ്യും എല്ലാ പിള്ളേരും കോളേജിൽ പോയോ എന്ന്. അപ്പം താക്കോല് കൊടുത്ത് അവരോട് വെളിയിൽ നിന്ന് ലോക്ക് ചെയ്തിട്ട് പോകാൻ പറയും. എന്നിട്ട് ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമ്പോൾ തുറന്നാൽ മതിയല്ലോ. അപ്പം വാർഡനെ നോക്കുമ്പോൾ റൂമൊക്കെ വെളിയിൽ നിന്ന് ലോക്ക്ഡൌൺ. ഞങ്ങളിങ്ങനെ അകത്തിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് കോളേജ് പോകാതിരിക്കാനുള്ള അല്ലെങ്കിൽ ശരിക്കും പോകാതെ അല്ലെങ്കിൽ വലിയ പെർമിഷനൊക്കെ എടുത്ത് വലിയ പ്രോസസ്സ്. അതുകൊണ്ട് ഇങ്ങനത്തെ പരിപാടികൾ കാണിക്കുമായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം പഠിത്തം എന്നൊരു സാധനം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ആകെ സ്റ്റഡി ലീവ് വരുമ്പോഴാണ് പഠിത്തം ബുക്ക് കൈകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് ഒന്ന് അസൈൻമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യുമായിരിക്കും, അല്ലാതെ ബുക്ക് കൈകൊണ്ട് തൊടാറില്ല. സ്റ്റഡി ലീവ് വരുമ്പോൾ മാത്രമാണ് പഠിത്തം. ബാക്കി ആരുടെയും റൂമിൽ പോയിരുന്ന് ഇങ്ങനെ പരദൂഷണം പറച്ചിലും ആരുടെയും അപ്പുറത്തെ ബാക്കി ബ്രാഞ്ചുകളുടെ വിശേഷം എല്ലാവരും പല ബ്രാഞ്ചിൽ നിന്നല്ലേ ഹോസ്റ്റലിൽ തന്നെ ഇപ്പോൾ ഇലക്ട്രോണിക്സ് അങ്ങനെ പല ബ്രാഞ്ചുകാരുടെ അവരവരുടെ ക്ലാസ്സിലെ വിശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും പറയലാണ് മെയിൻ പരിപാടി. ഇങ്ങനെ ആ ലൈനിലേൽ അങ്ങനെ പല പല കാര്യങ്ങൾ ഷെയർ ചെയ്യലാണ് ഞങ്ങളുടെ ഹോസ്റ്റലിലെ മെയിൻ പരിപാടികൾ. പിന്നെന്താണ് മുല്ലേൻ്റെ കഥകൾ എന്തെങ്കിലും പിന്നെ ഉണ്ടോ? ഉള്ളിൻ്റെ അതൊരു സെക്കൻഡ് ഇയർ അല്ലേ, ഹോസ്റ്റലിൽ നിന്ന് മാറിയത് എന്തിനാ? അതെനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം. പഠിക്കാൻ വേണ്ടിയാണോ മാറിയത്? ഹോസ്റ്റലിൽ നിന്ന് മാറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര ആളൊക്കെ ഉള്ളപ്പോഴത്തേക്ക് പുറത്തൊരു ചെറിയൊരു ഗ്രൂപ്പായിട്ട് മാറിയിട്ട് പഠിക്കാൻ എന്നുള്ളൊരു ഹോസ്റ്റലിലൊന്നും പഠിക്കാൻ പറ്റില്ലേ? ഹോസ്റ്റലിൽ ആ ഒരു കമ്പൈൻ സ്റ്റഡി ഒന്നും നടത്താനുള്ള ഒരു സെറ്റ് ഇതേപോലെ ഒരുമിച്ച് റൂമിൽ പോയിരിക്കാൻ പറ്റില്ല, സ്ഥലമില്ല, ഒരു ഫ്രീഡം ഇല്ല. പിന്നെന്താണ്,
ഞങ്ങളുടെ കഥ പിന്നെ സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്കും കുറെ ജൂനിയർ ബാച്ചുകളൊക്കെ വന്നു. അങ്ങനെ സെക്കൻഡ് ഇയർ ആയപ്പോ തൊട്ടാണ് ബാക്കി പിള്ളേരൊക്കെ ബ്ലോക്ക് ചെയ്യുക. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ റാഗിങ് അങ്ങനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങളുടെ അവിടെ റാഗിങ് ഒന്നും പരിപാടി ഒന്നും ഇല്ലായിരുന്നു. പിന്നെ പെമ്പിള്ളേരായോണ്ടാണോ എന്തോ വലിയ റാഗിങ് പരിപാടി ഒന്നും കാര്യമായിട്ടില്ലായിരുന്നു. പിന്നെ ഈ കോളേജിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ വരുമ്പോൾ നല്ല രസമാണ്. ഡാൻസ് ഒക്കെ വരുമ്പം ഞങ്ങളെല്ലാവരും കൂടെ കമ്പൈൻ ചെയ്ത് ജൂനിയേഴ്സും എല്ലാ സീനിയേഴ്സും എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് കോർട്ടോറിൽ നിന്നാണ് ഡാൻസ് പ്രാക്ടീസ് ഒക്കെ. അത് ഇപ്പം ആലോചിക്കുമ്പോൾ അതൊക്കെ ഭയങ്കര ഒരു രസമുള്ള ഒരു ഓർമ്മകളാണ്. ഡാൻസ് കൊറിയോഗ്രാഫിയും പ്രാക്ടീസും ഞങ്ങൾ തന്നെ സ്റ്റെപ്സൊക്കെ ഇട്ട് ഇങ്ങനെ സിനിമ ഇതും എന്തെങ്കിലും കോളേജിലെ പരിപാടിക്കൊക്കെ അതൊക്കെ ഒരു ഇപ്പോഴും ഓർക്കുമ്പോൾ നല്ല രസമായിട്ട് വന്നു. കുറേ എനിക്കിത് ഫസ്റ്റ് ഇയർ ഒന്നും ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഇയർ നമ്മൾ മിക്സഡ് ആണല്ലോ എന്ന് വെച്ചാൽ ഇന്ന് ഇപ്പം ഞാൻ പഠിച്ച ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. പക്ഷേ ഫസ്റ്റ് ഇയർ ക്ലാസ് എല്ലാം പല ബ്രാഞ്ചുകളും മിക്സ്ഡായിട്ടാണല്ലോ ഫസ്റ്റ് ഇയർ പഠിക്കുക. അതായത് സെക്കൻഡ് ഇയർ തൊട്ടാണ് നമ്മൾ ഇപ്പം ഐ ടി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകുന്നത്. അപ്പം സെക്കൻഡ് ഇയർ തൊട്ടാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ വന്നു തുടങ്ങിയത്. ഫസ്റ്റ് ഇയർ കോളേജിലെ പരിപാടി എന്നുള്ളതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അവിടെ ഫസ്റ്റ് ഇയറിലെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറയുന്ന സാധനമൊക്കെ ഭയങ്കര ഫസ്റ്റായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു ഇഡിയൊക്കെ കഷ്ടി എങ്ങനെയൊക്കെയോ പാസ്സായി എന്നുള്ളതല്ലാതെ ഒരു പിടിയുമില്ല എങ്ങനെ പാസ്സായി എന്നുള്ളത്. അയ്യോ എനിക്കും അത് ഭയങ്കര പാടായിരുന്നു. എഞ്ചിനീയറിംഗ് ഡ്രോയിങ് അതിനൊരു ആ സ്കെയിലിന് എന്തായിരുന്നു എല്ലുവൻ്റെ സ്കെയിലിന്റെ പേരെന്തായിരുന്നു ഒരു വലിയൊരു സാധനം ഉണ്ടായിരുന്നല്ലോ ഡ്രാഫ്റ്റ് അല്ലേ. ഞാൻ ആക്ച്വലി തേർഡ് ഇയർ ആ മാറിയത് കേട്ടോ. സെക്കൻഡ് ഇയർ എന്ന് പറഞ്ഞത് തേർഡ് ഇയറിലാണ് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് മാറി. സെക്കൻഡ് ഇയർ അവിടെ ഞങ്ങള് ജൂനിയേഴ്സ് ഒക്കെ ആയിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാനൊക്കെ ചെറിയ തോതില് സപ്പോർട്ട് റോളിൽ ഇങ്ങനെ നിന്നിട്ടുള്ളു. കാരണം വെച്ചാൽ ചുമ്മാ നമുക്ക് ഒരു പരിചയമില്ലാത്തവന്റെ ചേട്ടത്തൊക്കെ ഇട്ട് അടിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാകും. ഓക്കെ പറ്റുന്നവരുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയ അത്രയൊന്നും ഞങ്ങളെ ജൂനിയേഴ്സിനെ ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടോ അത് ഒക്കെ അതൊരു ആ ഒരു റേഞ്ച് ഒത്തിരി ഒരു കൂടിയ രീതിയിൽ തന്നെ ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ കഴിപ്പൊക്കെ വീട് മാറിയപ്പോ ആഹാരം ഒക്കെ എങ്ങനെയായിരുന്നു? അപ്പം ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് രണ്ടു മൂന്ന് ഇതേപോലത്തെ മെസ്സുകളുണ്ട്. മെസ്സുകളിൽ പോയിട്ട് ഒരാളൊരു വീട്ടില് നടത്തുന്നു, ഒരാളൊരു ചെറിയ ഹോട്ടൽ പോലെ നടത്തുന്നു, അതുപോലെ പരിപാടി. പക്ഷെ എനിക്ക് തമിഴ്നാട്ടിലെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമാണ് അതുകൊണ്ട് ഇപ്പോഴും തൈര് സാധം പച്ചരി ചോറ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് മുരളിയുടെ അതൊക്കെ ഇഷ്ടപ്പെടാൻ പറ്റിയത് ആ സമയത്തും. എനിക്കതൊന്നും വലിയ ഇഷ്ടമല്ല തൈര് സാധം പച്ചരി ചോറൊന്നും വലിയ ഇഷ്ടമല്ല. നമ്മുടെ സാധാരണ എനിക്ക് വലിയ കൂട്ടാനൊന്നും വേണ്ട. നമ്മുടെ മട്ട ചോറ് ഒരു മീൻകറിയും കിട്ടിയ അത്രേ സമാധാനം. വേറെ ഒന്നും വേണമെന്നില്ല. ചോറും മീൻകറിയും കിട്ടിയാൽ പിന്നെ എനിക്ക് വേറെ ഒന്നും വേണം. മുരളിയുടെ ഒച്ച ഭയങ്കര ഫീബിളാണ്. ഒന്നും ഈ ക്യാമറയിൽ കൂടെ കേൾക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഫാൻ ഓഫ് ചെയ്തിട്ട് ചെയ്യുകയാണ്. അപ്പം ഇവിടുന്ന് വേർത്തൊലിക്കുകയാണ്. അതാണ് ഞാൻ അവിടെ ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീടിൻ്റെ ഇടയ്ക്ക് അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ചോണ്ടിരിപ്പുണ്ടല്ലേ. പക്ഷേ വേർത്തൊലിക്ക് ഫാൻ ഇട്ടാൽ മുരളിയുടെ ഈ ഭയങ്കര ചെറിയ ഒച്ച ഒന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഫാൻ ഓഫ് ചെയ്ത് ഇവിടെ പിടിച്ചിരുത്തിയേക്കുന്നത്. അപ്പം ഇതിൻ്റെ ബാക്കി കഥകൾ അടുത്ത വീഡിയോയിൽ വരുന്ന വീഡിയോയിൽ കാണാൻ കേട്ടോ. എല്ലാം കൂടെ ഒറ്റയടിക്ക് ഞാൻ പറഞ്ഞാൽ ഭയങ്കര ഒരു ലെങ്തി, നിങ്ങൾക്ക് ബോറടിക്കും, ഒരു ലെങ്തി വീഡിയോ ആയിപ്പോൾ. അപ്പം നമുക്ക് പകുതി ഇവിടെ വെച്ച് നിർത്തിയിട്ട് ബാക്കി കഥകൾ അടുത്ത വീഡിയോയിൽ പറയാം. ചാടിക്കേറി ഓഫ് ചെയ്യാൻ പോകേണ്ട ക്ഷമയില്ല, പിടിച്ചിരുത്തി ഇവിടെ ചെയ്യിക്കുകയാണ്. എല്ലാവരും മുരളിയേട്ടനെയും കൂടെ വീഡിയോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണോ, നിങ്ങൾ എല്ലാവരും മെസ്സേജ് അയച്ചിട്ടാണ് ഞാൻ പിടിച്ചിരുത്തി. കണ്ട് ഇപ്പം തന്നെ ഞാൻ പറഞ്ഞു തീരുന്ന മുമ്പേ ക്യാമറ ഓഫ് ചെയ്യാൻ പോവാടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ വീഡിയോയിലും എന്നെ അപ്പിയർ ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും ബോറടിച്ചു ബോറൊന്നും അടിക്കില്ല എന്ന് എന്റെ തന്നെ ഡയലോഗ് കേട്ടുകൊണ്ടിരിക്കുവല്ലേ. അപ്പൊ കണ്ട് ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടല്ലോ ഞാൻ പറഞ്ഞു തീരുമ്പോ ക്യാമറ ഓഫ് ആക്കാൻ പോകും. അപ്പൊ ശരി, നമുക്ക് അടുത്ത ഇതിൽ ഇതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ കാണാം. ബൈ.